ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് പിന്തുണയർപ്പിച്ച് സ്വതന്ത്ര കർഷക സംഘം തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ മുക്കത്ത് ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. പരിപാടി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചാണ് തിരുവമ്പാടി നിയോജക മണ്ഡലം സ്വതന്ത്ര കർഷക സംഘം മുക്കത്ത് ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചത്. സംസ്ഥാനത്താകെ 100 സദസ്സുകളാണ് വ്യാഴാഴ്ച നടന്നത്. ഇതിന്റെ ഭാഗമായി മുക്കം ബസ് സ്റ്റാൻഡിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സ് തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ കാസിം ഉദ്ഘാടനം ചെയ്തു. കർഷക പ്രക്ഷോഭം ജീവൻ മരണ പോരാട്ടമാണെന്നും നീതി നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ രാജ്യ തലസ്ഥാനം വീണ്ടും ഒരു സമരമുഖത്ത് ഓർവിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. സംയുക്ത കർഷക സംഘടനകൾ യോജിച്ച് കഴിഞ്ഞ 2021 ഡിസംബർ മാസത്തിൽ സമരത്തിന്റെ പര്യവസാനത്തിന്റെ ഭാഗമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം അന്ന് കർഷകർക്ക് നൽകിയിട്ടുള്ള ഉറപ്പുകൾ ഒന്നും പാലിച്ചില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ സമരത്തിന്റെ കാരണം. നമുക്കറിയാം, കർഷക വിരുദ്ധമായിട്ടുള്ള 3 നിയമങ്ങൾ പാർലമെന്റിൽ കൊണ്ടുവന്ന് തങ്ങൾക്കുള്ള ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ കർഷക വിരുദ്ധ നിലപാടെടുത്തിട്ടുള്ള മോദി സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ 2021 നടന്ന ആ 10 മാസക്കാലത്തെ കർഷകരുടെ വിരോധാർത്ഥമായിട്ടുള്ള സമരം. ആ സമരത്തിന്റെ അവസാനം രാജ്യം ഭരിക്കുന്ന സർക്കാരും മോഡിയും ഈ കർഷകർക്ക് മുമ്പിൽ മുട്ടുമടക്കി എന്ന് മാത്രമല്ല, ആ കരി നിയമങ്ങൾ പാർലമെന്റിൽ വെച്ച് തന്നെ പിൻവലിക്കാൻ, ആ 3 നിയമങ്ങളും പിൻവലിക്കാൻ മോദി സർക്കാർ തയ്യാറായി. കർഷക സംഘം മണ്ഡലം പ്രസിഡന്റ് നടുക്കണ്ടി അബൂബക്കർ അധ്യക്ഷനായി. പി ജി മുഹമ്മദ്, സി എം മുഹമ്മദ്, എ എം അഹമ്മദ് കുട്ടിയാജി, കെ പി അബ്ദുറഹ്മാൻ, യൂനുസ് പുത്തലത്ത്, ഗഫൂർ കല്ലൂരിട്ടി, എ കെ സാദിഖ്, ദാവൂദ് മുത്താലം, കെ പി മുഹമ്മദാജി, പി ടി കുഞ്ഞിരായിൻ, എ പി ഹൈദ്രോസ്, പി അലവിക്കുട്ടി, ബഷീർ പാലാട്ട്, ഷെരീഫ് അമ്പലക്കണ്ടി, മുസ്തഫ പുലേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.